നമസ്കാരം, രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം ടി വിയിലേക്ക് സ്വാഗതം. ആതുരാലയങ്ങൾ രക്ഷാകവചങ്ങൾ തീർക്കുമ്പോൾ ഇവിടെ കൊലക്കളമായി മാറുകയാണ് ഒരു ആതുരാലയം. എഴുകോൺ സ്വദേശിയായ 6 വയസ്സുകാരിയുടെ കാലിന് ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുവന്നപ്പോൾ കൊല്ലത്തെ സ്വകാര്യ അനൂപ് ഓർത്തോ ഹോസ്പിറ്റലാണ് കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ എഴുകോൺ സ്വദേശിയായ 6 വയസ്സുകാരി ആദ്യ എസ് ലക്ഷ്മിക്കാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഈ 6 വയസ്സുകാരിയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുവാൻ ഈ നാടുണർന്ന് പ്രവർത്തിക്കണമെന്നാണ് പ്രസ് മലയാളം ടിവിയുടെ അഭ്യർത്ഥന. ആതുരാലയങ്ങൾ കൊള്ളസങ്കേതങ്ങളായി മാറുകയാണോ? രോഗമുക്തി നേടാൻ ഒടുവിൽ അഭയം തേടി ആശുപത്രിയുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നവനെയും പണത്തിനു വേണ്ടി ചൂഷണം ചെയ്യുകയാണ്. എന്നിട്ടും പകരം തരുന്നത് ജീവനറ്റ ശരീരങ്ങളാണ്. ജീവൻ പകരേണ്ടവർ കൊലയാളികളാവുന്ന കാഴ്ച വളരെ ദയനീയമാണ്. ബാല്യത്തിന്റെ വികൃതികൾ അവൾ കാണിച്ചു തീരും മുൻപ് 6 വയസ്സുകാരിയായ ആ പിഞ്ചുകുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരോട് അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? കഴിഞ്ഞ 22-ാം തീയതിയാണ് മാറനാട് സ്വദേശിയായ സജീവ് കുമാറിന്റെ മകൾ ആദിയെ കടപ്പകട അനൂപ് ഓർത്തോ കെയറിൽ പ്രവേശിപ്പിക്കുന്നത്. ജന്മന ആദ്യയ്ക്ക് കാലിലെ എല്ലിൽ വളവുണ്ടായിരുന്നു. ഇതിന്റെ ചികിത്സയ്ക്കായി അനൂപ് ഓർത്തോ കെയറിൽ എത്തിയപ്പോഴാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത്. തുടർന്നാണ് 22-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും 23-ന് ശസ്ത്രക്രിയ നടത്തുന്നതും. എന്നാൽ സംഭവിച്ചത് മണിക്കൂറുകൾ നീളുന്ന ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകുന്നതിന് മുന്നേ കുട്ടിക്ക് കാർഡിയോ ടെസ്റ്റുകൾ നടത്താതെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. 3 മണിയോടെ ശസ്ത്രക്രിയയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ കുട്ടിയെ കുറിച്ച് 7 മണിയായിട്ടും വിവരമില്ലാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വിജയകരമായി, ചെറിയ കാർഡിയക് പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ മകളാണ്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വിവരം കിട്ടി. 7 മണിയോടെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ആൾക്കാർ, അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടി നിൽക്കുന്നു. അപ്പോൾ എനിക്കതിൽ പരിചയമുള്ള സ്റ്റാഫിനോട് ഞാൻ ചെന്ന് പറ്റി, അത് ഓപ്പറേഷൻ തിയേറ്റർ വെച്ചൊരു കുഞ്ഞിന് കാർഡിയക് അറസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് അവിടെ കിടപ്പുണ്ട്, ഒരു ആംബുലൻസ് അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ നേരെ പറഞ്ഞു എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തീരില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഓപ്പറേഷൻ തീരുന്ന വാതിക്കെ ചെന്നിട്ട് ഉടനെ നിന്ന് നേഴ്സിൻ്റെ അടുത്ത് കഥ മുട്ടിയപ്പോൾ നേഴ്സ് വന്ന് തുറന്ന് ശേഷം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആണെന്ന് പറഞ്ഞു. ആ നെല്ല് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടെ വന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഓപ്പറേഷൻ സക്സസ്സാണ്, പക്ഷേ കുഞ്ഞിൻ്റെ കാർഡിയക് അറസ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ കാർഡിയക് അറസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തോ സംഭവിച്ചെന്ന്. ഞാൻ ചോദിച്ചു, സാറേ ഇപ്പോൾ എങ്ങനെയുണ്ട് മോള്? ഞങ്ങൾ ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയാണ്, ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, മോളെ ഇവിടെ കാർഡിയയുടെ ഫെസിലിറ്റി ഇല്ല, അതുകൊണ്ട് അതുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആംബുലൻസ് വിളിച്ച് മെഡിസിറ്റിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി മതി, കുഴപ്പമൊന്നുമില്ല, അവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ ഇങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ കാർഡിയോളജി മതി, കുഴപ്പമില്ല, അവർ ശരിയാവും, കുഴപ്പം വിഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇതിനെ താമസിക്കുന്നത്? അത് കുഞ്ഞിന് ഈ സ്റ്റിച്ച് ഇട്ടിട്ടില്ല, പ്ലാസ്റ്റർ ഇട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ ലിഫ്റ്റ് വഴി താഴെ കൊണ്ടുവന്ന് പിന്നെ ആംബുലൻസിൽ കയറ്റി. കയറ്റിയ ശേഷം അവിടെ എൻ്റെ കുട്ടിയുടെ അച്ഛനായ എൻ്റെ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയുടെ മോനും കൂടെ കയറി. കയറിയ ശേഷം ആംബുലൻസ് വിട്ടു. ഞാൻ പുറകിൽ വേറെ വണ്ടിയിലാണ് പോയത്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഒരാൾ പോലും അവിടെ വന്നില്ല. മാത്രമല്ല, ഈ കുഞ്ഞിനൊരു 3-ാം തീയതി കണ്ടാണ് ഒരു ടെസ്റ്റ് നടത്തുന്നത്, കോവിഡ് ടെസ്റ്റ്. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് 22-ാം തീയതിയാണ്. പക്ഷേ അതിനുമുമ്പ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അവർ പിന്നീട് ഒരു കോവിഡ് ടെസ്റ്റുകളും ചെയ്തില്ല. അതുതന്നെ ഈ കുഞ്ഞിന് കാർഡിയക് അറസ്റ്റ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ കാർഡിയക് അറസ്റ്റിന് മാനദണ്ഡമായ യാതൊരു വിധമായ ECO, അതിൻ്റെ എക്കോയോ, യാതൊരു വിധമായ ഹാർട്ട് സംബന്ധമായ ഒരു ടെസ്റ്റിങ്ങും നടത്തിയതായി ചികിത്സയിൽ റിപ്പോർട്ടിനകത്തില്ല. കാർഡിയാക് സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറഞ്ഞു. തുടർന്ന് ഒരു ആംബുലൻസിൽ കുട്ടിയെയും രക്ഷകർത്താവിനെയും മെഡിസിറ്റിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു കുട്ടിക്കൊപ്പം ആവശ്യമായ യാതൊരു സൗകര്യങ്ങളും ഒരുക്കാതെ ഒരു ജീവനക്കാരനെ ഒപ്പം അയക്കാതെയായിരുന്നു മറ്റൊരു ആശുപത്രിയിലേക്ക് അയച്ചത്. കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായ തങ്ങൾക്ക് ഇതിൽ നിന്നും തലയൂരുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിനു പിന്നിൽ. മെഡിസിറ്റിയിലേക്ക് എത്തിച്ച കുട്ടിയുടെ മരണവാർത്തയാണ് പിന്നീട് വീട്ടുകാർ അറിയുന്നത്. കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, പൾസില്ല, അതുകൊണ്ട് നിങ്ങളെ മെഡിസിറ്റിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അത് ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെയും കുട്ടിയുടെ രക്ഷാകർത്താക്കളെയും ഒരു ആംബുലൻസ് കയറ്റി ഒരു കെയറുമില്ലാതെ പറഞ്ഞു വിടുകയാണുണ്ടായത്. ആ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് പോലും ആ വണ്ടിയിലുണ്ടായിരുന്നില്ല. അതിന് ഓക്സിജൻ കൊടുക്കുന്ന സംവിധാനവും ഒന്നുമില്ലാതെ ഏതോ ഒരു ആംബുലൻസ് വിളിക്കുകയും ആ ആംബുലൻസ് കയറ്റി
മെഡിസിറ്റിലേക്ക് വിടുകയായിരുന്നു. രക്ഷകർത്താക്കടുത്ത് പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങ് എന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോൾ കുട്ടി മരണപ്പെട്ട് ആണ് വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകാൻ വേണ്ട ആരോഗ്യനില ആദ്യയ്ക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താതെ ചെയ്ത ശസ്ത്രക്രിയ കൊണ്ടെത്തിച്ചത് മരണത്തിലേക്കാണ്. കുട്ടി മരണത്തോട് മല്ലടിക്കുമ്പോഴും മാതാപിതാക്കളോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു. പണം മാത്രം ലക്ഷ്യം വെച്ച് ജീവൻ അപായപ്പെടുത്തുമ്പോൾ അനൂപ് ഓർത്തോ കേരള സ്ഥാപനം കാട്ടുന്ന നീചപ്രവൃത്തിയിൽ അകപ്പെട്ടുപോയ നിരവധി പേരുണ്ട്. മിഥ്യയായ പരസ്യങ്ങളിൽ കൂടിയും മറ്റും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി ചികിത്സ നടത്തുന്ന ഇവർ ഒരു കുരുന്ന ജീവന് എന്ത് വിലയാണ് കൽപ്പിച്ചത്? മരണത്തിന് ശേഷവും തെല്ലും കൂസലില്ലാതെയാണ് അധികൃതർ മാതാപിതാക്കളോട് സംസാരിച്ചത്. വ്യാജവാർത്തകളിൽ വിശ്വസിച്ചെത്തുന്നവർ മാറാരോഗങ്ങളും മരണവുമായാണ് തിരികെ പോകുന്നത്. സാധാരണക്കാരെ വെട്ടിച്ചു പണം തട്ടുമ്പോൾ ഇവർ കേസിന് പിന്നാലെ പോകാതെ ഒതുങ്ങിക്കൂടുമെന്നും പോയാൽ തന്നെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്നുമുള്ള ഈ കൊള്ള സങ്കേതങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കിയത് ഒരു പിഞ്ച് ജീവനെയാണ്. സമൂഹത്തിന് തന്നെ ആപൽക്കരമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഇനിയും നിലകൊള്ളുന്നത് ആദ്യമാർക്ക് ഭീഷണിയാണ്.